വിവാദങ്ങൾക്കിടെ യുഡിഎഫ് യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. കേമാണിക്കെതിരായ കോഴ ആരോപണം, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ടിഒ സൂരജിനെതിരായ വിജിലൻസ് അന്വേഷണം എന്നീ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. പുതിയ ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കുന്ന കാര്യവും യുഡിഎഫ് യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നേക്കും. ധനമന്ത്രി കെഎം മാണിക്കെതിരായ കോഴ ആരോപണം ഉയർത്തിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് അടങ്ങുന്നതിന് മുമ്പാണ് ടിഒ സൂരജിനെതിരായ വിജിലൻസ് അന്വേഷണം യുഡിഎഫിൽ പുതിയ വിവാദത്തിന് വഴിയൊരുക്കുന്നത്. യുഡിഎഫ് യോഗത്തിൽ വിവാദ വിഷയങ്ങൾ ചർച്ചയാകും. കെഎം മാണിക്കെതിരായ കോഴ ആരോപണത്തിന് പിന്നിൽ കോൺഗ്രസിലെ എ ഗ്രൂപ്പാണെന്ന പി സി ജോർജിന്റെ പ്രസ്താവന മുന്നണി യോഗത്തിൽ ചർച്ചയാകും. യുഡിഎഫ് യോഗം മാണിക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെങ്കിലും പി സി ജോർജിനെതിരെ വിമർശനമുണ്ടായേക്കും. പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ടിഒ സൂരജിനെതിരായ വിജിലൻസ് അന്വേഷണമാണ് യോഗത്തിന് മുൻപാകെയുള്ള മറ്റൊരു വിവാദ വിഷയം. വകുപ്പ് മന്ത്രി അറിയാതെ വകുപ്പ് സെക്രട്ടറിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തിയതിൽ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന് അതൃപ്തിയുണ്ട്. സൂരജിനെതിരായ ആരോപണത്തിന്റെ പേരിൽ മുസ്ലിം ലീഗിനെതിരെ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ലീഗ് യോഗത്തിൽ നിലപാട് വ്യക്തമാക്കിയേക്കും. പുതിയ ബിയർ വൈൻ പാർലറുകൾക്ക് അനുമതി നൽകുന്ന വിഷയവും യുഡിഎഫ് യോഗം പരിഗണനയ്ക്കെടുക്കും. ഇടഞ്ഞു നിൽക്കുന്ന ബാർ ഉടമകളെ സമാധാനിപ്പിക്കാൻ ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കാൻ സർക്കാർ നീക്കം നടത്തുന്നു എന്ന ആക്ഷേപം പല കേന്ദ്രങ്ങളും ഉയർത്തിയിരുന്നു. ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിച്ചതും ഭാഗപത്ര രജിസ്ട്രേഷൻ ഇളവ് എടുത്തുകളഞ്ഞതും യോഗത്തിൽ ചർച്ച ചെയ്യണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാവ് ജോണി നെല്ലൂർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ തന്ത്രങ്ങൾക്കും യുഡിഎഫ് യോഗം അന്തിമ രൂപം നൽകും. കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരന്റെ ജനപക്ഷയാത്ര എറണാകുളം ജില്ലയിലെത്തിയ സാഹചര്യത്തിലാണ് കൊച്ചിയിൽ വെച്ച് യുഡിഎഫ് യോഗം ചേരുന്നത്. റിപ്പോർട്ടർ കൊച്ചി.